നമസ്കാരം മിനിസ്റ്ററിലേക്ക് സ്വാഗതം. പി സി അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് സി പി എം. കോഴ വാങ്ങിയെന്ന് ചിലർ പറയുന്നു, കോഴ വാങ്ങിയിട്ടില്ല എന്ന് സി പി എം ആവർത്തിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ പരാതിക്കാർ തന്നെ പ്രത്യേകിച്ച് പരാതി ഇല്ലാതെ പിൻവാങ്ങുന്ന സാഹചര്യം പോലും അഭ്യൂഹമായി കേൾക്കാനിടയായി. ആര് കോഴ കൊടുത്തു, ആരാണത് കൈപ്പറ്റിയത്, അത് വാങ്ങാനായി ആരൊക്കെ എത്തി, എന്തിനു വേണ്ടിയായിരുന്നു, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവ്യക്തമായ ചില പുകമറ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സി പി എം നടപടി സ്വീകരിക്കുന്നതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. മൈക്കിനെതിരെ പോലും കേസെടുത്ത സർക്കാരാകട്ടെ ഇപ്പോൾ പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതനുസരിച്ച് നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ യുവ നേതാവട്ടെ പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. താൻ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇനിയും ചിലർ പുറത്താകേണ്ടതുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് പ്രമോദ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയെ നിലവിൽ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. സി പി എം ജില്ലാ കമ്മിറ്റി തന്നെയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയും സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രമോദ് ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഈ നൽകിയ വിശദീകരണം ഒട്ടും തന്നെ തൃപ്തികരമല്ല എന്നാണ് വിലയിരുത്തിയത്. ചില അപാകതകൾ, ചില തെറ്റുകൾ ഇതിനിടയിൽ സംഭവിച്ചെന്ന് ഒരു പക്ഷേ സി പി എം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം തീർന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു. വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി സംസ്ഥാന കമ്മിറ്റി പോലും വിലയിരുത്തിയിരുന്നു. ഗുരുതരമായ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേട്ടിട്ട് പോലും കൃത്യസമയത്ത് തക്കതായ നടപടി സ്വീകരിക്കാതെ തീരുമാനം ഏറെ വൈകിപ്പിച്ചുവെന്നാണ് സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വിമർശനം. അതുതന്നെയാണ് മാധ്യമ വാർത്തയായതും വലിയ തോതിൽ സി പി എമ്മിന് നാണക്കേട് സൃഷ്ടിച്ചതും. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചാണ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ കർശനമായ ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്യാൻ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് കടുത്ത തീരുമാനം കൈക്കൊള്ളാനായി സി പി എമ്മിനെ പ്രാപ്തമാക്കിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ചുറ്റുപറ്റിയുള്ള ആരോപണമായിരുന്നു തുടക്കത്തിൽ ഉയർന്നു കേട്ടത്. അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് കോഴപ്പണം വാങ്ങിയെന്നതാണ് അഴിമതി ആരോപണമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ചും അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞാണ് 22 ലക്ഷം രൂപ കൈപ്പറ്റിയതായി ആരോപണം ഉയർന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു ഭാഗം നടപടിക്കെതിരാണെങ്കിലും സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രമോദിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാനും. നിരപരാധിയാണെന്നും പാർട്ടി അത് മനസ്സിലാക്കണമെന്ന്, തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രമോദ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നൽകിയ വിശദീകരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. ഇല്ലായെങ്കിൽ ഒരു കാരണവശാലും തങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതല്ല, തങ്ങളുടെ സ്ഥാനത്തിനെ പോലും അധികാരത്തിനെ പോലും പിടിച്ചുലയ്ക്കുന്ന ആരോപണമായി തന്നെയാണിത് മാറിയിരിക്കുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയതയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഒരു ഭാഗം വാദിക്കുന്നുണ്ട്. പ്രമോദിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമില്ല എന്ന് യോഗത്തിൽ ഒരു ഭാഗം ആൾക്കാർ ആവശ്യപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ നടപടി സ്വീകരിക്കാതിരുന്നാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്കാണ് വീണ്ടും കോട്ടം വരുത്തുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകരുത്. പ്രമോദ് കോട്ടൂളി 22 ലക്ഷം രൂപയുടെ അനധികൃത ഇടപാട് നടത്തിയതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നുവെന്നാണ് നേതൃത്വം പറഞ്ഞത്. അപ്പോൾ പ്രമോദ് പണം കൈപ്പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രമോദിനെതിരെ നടപടി സ്വീകരിക്കാൻ വൈകിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റി താക്കീത് നൽകിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി നടപടി നേരിട്ടതിന് തൊട്ടു പിന്നാലെ പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ സമരമിരിക്കുന്ന ഒരു നീക്കമായിരുന്നു പ്രമോദ് കോട്ടൂളി നടത്തിയത്. പ്രമോദിനെ കൂടാതെ പ്രമോദിൻ്റെ അമ്മയെയും ഒപ്പം കൂട്ടിയിരുന്നു. സത്യം തന്നെ അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കണമെന്നാണ് പ്രമോദ് ആവശ്യപ്പെടുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പരാതിക്കാരനായിട്ടുള്ള ശ്രീജിത്ത് തന്നെ ഇക്കാര്യം തുറന്നു പറയണം. ആദ്യമായിട്ടാണ് ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് താൻ പോകുന്നതെന്നും പ്രമോദ് തന്നെ പറഞ്ഞു. ഞാൻ കോഴ വാങ്ങിയെന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോപിക്കുന്നതെന്നും, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നു, കോഴിക്കോട് നഗരത്തിൽ ഞാൻ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നവരൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അമ്മയെയാണ് തനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. മകനായതിനു ശേഷമാണ് ഞാൻ സഖാവായത്. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെങ്കിൽ അതിനുള്ള തെളിവ് കാണിക്കണം. ഇതിൽ ചില ഗൂഢാലോചനകളുണ്ട്. ആരെങ്കിലും ഇനി പണം കൈപ്പറ്റിയെങ്കിൽ അത് ആരാണ്, ആര് കൊടുത്തു, എപ്പോൾ വാങ്ങി, എന്തിനു വാങ്ങി, ഇതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
ഇത്ര കാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. താനൊരു മോശം വ്യക്തിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതിന് പിന്നിൽ ഒരു മാഫിയ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും തനിക്കുണ്ട്. പ്രസ്ഥാനം തന്നെ സമൂഹത്തിന് മുന്നിൽ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രമോദ് പറയുന്നത്. ഇവിടെ ഒരുപക്ഷെ മാഫിയകളും റിയൽ എസ്റ്റേറ്റും ഉണ്ടാകും, പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആളെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ച് കള്ളനാക്കരുത്, പട്ടിയെ പേപ്പട്ടിയാക്കി പുറന്തള്ളുന്ന നടപടിയായിട്ടാണ് ഇതിനെ പ്രമോദ് വിമർശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.